റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് സഹായിക്കാം എന്ന് കരുതിയിട്ട് ആ പയ്യൻ്റെ രണ്ട് കൈയും പിടിച്ചിട്ട് പയ്യനെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഈ അവസരമാണ് ഈ ചെറ്റ, ഈ നാറി. കണ്ണുപൊട്ടനെ ഞാൻ എന്തുകൊണ്ടാണ് ചെറ്റ നാറി എന്നൊക്കെ വിളിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നും. വീഡിയോ അവസാനം വരെ കാണുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും അവൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത്. ഹലോ ഗായീസ്, വെൽക്കം ബാക്ക്. ഞെട്ടിപ്പിക്കുന്ന ഒരു CCTV ഫുട്ടേജ് ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഈ പയ്യൻ ചെയ്ത ചെറ്റത്തരം എന്താണ് എന്ന് ഈ CCTV കണ്ടിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. പെൺകുട്ടികൾ സൂക്ഷിച്ചോ ശ്രദ്ധിച്ചോ. വീഡിയോ കാണാം, ലൈക്ക് ചെയ്യുക, മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾക്ക് ഒരു പൊതുനിരത്തിലുള്ള ഒരു CCTV ഫുട്ടേജ് ആണിത്. ആ റൗണ്ട് സർക്കിളിലായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാം ഒരു പയ്യൻ. കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ബ്ലൈൻഡ് ആയിട്ടുള്ള, കണ്ണ് കാണാത്ത ഒരു ചെറുപ്രായമുള്ള, ഒരു 25-26 വയസ്സ് പ്രായമുള്ള ഒരു പയ്യന്. ആ പയ്യന റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ബ്ലൈൻഡ് ആയിട്ടുള്ള, കണ്ണ് കാണാത്ത ആ പയ്യന് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഈ സമയത്ത് ഒരു വാഹനം അദ്ദേഹത്തെ മുട്ടുകയാണ്. അവിടെ ഒരു അപകടം സംഭവിക്കുകയാണ്. മാന്യമായിട്ട് ആ ബൈക്കുകാരൻ അവിടെ നിർത്തി, എന്നിട്ട് എന്താണ് എന്നൊക്കെ ചോദിച്ചു. ആ പയ്യനോട് ഹോസ്പിറ്റലിൽ പോകണോ എന്ന് ചോദിച്ചു. പയ്യൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ള ആളുകളെ കാണുന്ന സമയത്ത് വല്ലാത്തൊരു സിമ്പതിയൊക്കെ നമുക്ക് തോന്നും. ഈ പ്രായത്തിലെ കണ്ണ് കാണാത്ത, ഈ ലോകം കാണാത്ത, ചുറ്റുപാടൊന്നും കാണാത്ത, ഒന്നും ആസ്വദിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെയൊക്കെ ഒരുപാട് ആളുകൾ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അത്തരം ആളുകളെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കണ്ണ് കാണുന്ന നമ്മൾക്ക് ഒരു സെൻറ്റിമെൻസും ഒരു സിമ്പതിയൊക്കെ തോന്നും. ആ സിമ്പതി തോന്നിയതാണ് കണ്ണ് കാണാത്ത ആ പയ്യനെ ആ രണ്ട് പെൺകുട്ടികൾ കണ്ടപ്പോൾ. എന്നാൽ പിന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം, റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് സഹായിക്കാം എന്ന് കരുതിയിട്ട് ആ പയ്യൻ്റെ രണ്ട് കൈയും പിടിച്ചിട്ട് പയ്യനെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഈ അവസരമാണ് ഈ ചെറ്റ, ഈ നാറി. കണ്ണുപൊട്ടനെ ഞാൻ എന്തുകൊണ്ടാണ് ചെറ്റ നാറി എന്നൊക്കെ വിളിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നും. വീഡിയോ അവസാനം വരെ കാണുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും അവൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത്. പ്രത്യേകിച്ച് കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ വരുന്നത് വരെ കാത്തിരുന്നിട്ട് അവരെ ഉന്നം വെച്ചുകൊണ്ട് നടത്തിയ വലിയ ഒരു സ്കാം തന്നെയാണ് ഇത്. എന്തായാലും വാഹനങ്ങൾ നിരന്തരമായിട്ട് ആ റോഡിലൂടെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ക്രോസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഫൈനലി ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ രണ്ട് കൈയും രണ്ട് സൈഡിലായിട്ട് കുട്ടികൾ പിടിച്ചു. കാരണം നമ്മൾക്ക് കണ്ണ് കാണാം, കണ്ണ് കാണാത്ത ഒരാൾക്ക് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ സാധിക്കും? അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളാണെങ്കിൽ പോലും മനുഷ്യത്തിലുള്ള ആളുകളൊക്കെ നമ്മൾ ചെയ്യുക, സഹായിക്കുകയാണ്, റോഡ് ക്രോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. നോക്കുക, റോഡ് ക്രോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു, റോഡ് ക്രോസ് ചെയ്തു. ഈ സമയത്ത് ഈ നാറി ചെയ്യുന്ന പരിപാടി എന്താണ് എന്ന് നിങ്ങൾ നോക്കിക്കോ. ആ പയ്യനോട് സ്ഥലം ചോദിക്കുന്നു, വീട് ചോദിക്കുന്നു, അതുപോലെ തന്നെ എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് ചോദിക്കുന്നു, വീട്ടിലേക്ക് കൊണ്ടുവിടണോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ എല്ലാ രീതിയിലും അവർ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. പക്ഷേ അവനക്ക് കണ്ണ് കാണാം ഗൈസ്, അവനക്ക് കണ്ണ് കാണാം, അവനക്ക് നല്ല സുന്ദരമായിട്ട് എല്ലാം കാണാം. കണ്ണ് കാണാത്തതുപോലെ അഭിനയിച്ചിട്ട് സ്ത്രീകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് സ്ത്രീകളുടെ ദേഹത്ത് എന്തൊക്കെയാണ് ഉള്ളത്, പേഴ്സ് ഉണ്ടോ, മൊബൈൽ ഫോൺ ഉണ്ടോ, മാലയുണ്ടോ, ഗോൾഡ് ഉണ്ടോ, ഓർണമെൻ്റ്സ് ഉണ്ടോ എന്നൊക്കെ നോക്കുന്നു. അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് പൊട്ടിച്ച് അത് തട്ടിപ്പറിച്ച് കൊണ്ടുപോകുന്നു, എടുത്തു ഓടി ഗൈസ്. ആ പെൺകുട്ടികൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല ഇങ്ങനെയുള്ള ഒരു ആക്രമണം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ച വലിയൊരു ആക്രമണമാണ്. പുറകെ ഓടി പയ്യനെ പിടിച്ചു ഗൈസ്, അവസാനം പിടിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചുറ്റുഭാഗത്തൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ
ശ്രദ്ധിക്കുക, സഹായിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് ഇപ്പം നമ്മൾ കടന്നു പോകുന്നത്. ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ മറ്റു കാണാം. ബൈ.